നമുക്ക് ഇവരോട് ആരോടും ഒരു പ്രശ്നം, നമ്മൾ ഒരു സ്ഥാപനത്തിലും പ്രശ്നം ഉണ്ടാക്കാൻ വരില്ല. നമ്മുടെ പ്രസ്ഥാനത്തിലൂടെ ചേച്ചി എവിടുന്നാ വരുന്നത്? പാർട്ടി അംഗമല്ല, ലോക്കൽ കമ്മിറ്റി അംഗമാണ്, മഹിളാ അസോസിയേഷന്റെ ഏരിയ ട്രഷററാണ്, മഹിളാ അസോസിയേഷന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. എന്താണ് നിങ്ങളുടെ യഥാർത്ഥ വിഷയം? ഇന്നലെ നടന്ന പ്രശ്നം തന്നെയാണോ പ്രശ്നം, അതോ അതിന് മുൻപും? ഇന്നലെ ഞങ്ങൾ 9 വർഷക്കാലമായിട്ട് ഞങ്ങളുടെ പ്രസ്ഥാനത്തെ, കുലശേഖരത്തെ പ്രസ്ഥാനത്തെ, വിശേഷിയാണ് കരുനാഗപ്പള്ളിയിൽ ആകെ പ്രശ്നം ഉണ്ടെങ്കിലും കുലശേഖരത്തെ പ്രസ്ഥാനത്തെ രക്ഷിക്കാൻ വേണ്ടി പലതരത്തിലുള്ള പരാതികൾ ഞങ്ങൾ അടി മുതൽ മുടി വരെ ഞങ്ങൾ. ആരാണ് ഉത്തരവാദി? പി ആർ ഹസ്നൻ എന്നൊക്കെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് പല ഫ്ലക്സ് ബോർഡിലും. അത് കൊടുത്തിട്ടുണ്ട്. അത് പാർട്ടിയുടെ ഏരിയ നേതൃത്വത്തിൽ നിന്ന് കുലശേഖരത്തെ തകർക്കാൻ വേണ്ടി ഇടപെടുന്ന ആളുകളാണ്. പക്ഷേ അവർ പറയുന്നത് നിങ്ങളൊരു രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പൂട്ടിയിടുന്ന നടപടിയിലേക്ക് അടക്കം കടന്നു. അത് ശരിയായൊരു നിലപാടാണോ? പൂട്ടുപൊളിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് ആ നിലപാട് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ? ജനാധിപത്യ പാർട്ടിയാണ് CPIM. കേഡർ പാർട്ടിയാണെന്നാണ് അവർ പറയുന്നത്. കേഡർ പാർട്ടിയാണെന്നാണ് പറയുന്നത്. കേന്ദ്രീകൃത ജനാധിപത്യമല്ലേ? അതിനകത്ത് ജനാധിപത്യം ഉണ്ട്. ജനാധിപത്യം ഉള്ള പാർട്ടി കൂടെ കേഡർ പാർട്ടിയാണ്. ഒപ്പം ജനാധിപത്യവും ഉണ്ട്. നമ്മുടെ ഭരണഘടനയിൽ ജനാധിപത്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ കേഡർ പാർട്ടിയെ നമുക്ക് അംഗീകരിക്കാൻ കഴിയാതെ വന്നാൽ എന്താ ചെയ്യേണ്ടത്? തികച്ചും ജനാധിപത്യം അംഗീകരിച്ച പാർട്ടിയാണ്, വേറെ മറ്റുള്ള പാർട്ടികളെ പോലെ അല്ല. അറിയിച്ചിരുന്നു. അറിയിച്ചിട്ട് ഇന്നലെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, സമ്മേളനത്തിന്റെ തുടർ ഭാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ഏകപക്ഷീയമായി ഈ പാനലിനെ അംഗീകരിക്കുന്നു എന്ന് ചോദിച്ചിട്ട് പിന്നെ കുറച്ചു പേര് കൈയടിക്കാൻ പറഞ്ഞു. ഞങ്ങൾ കുറച്ചധികം ആളുകളുടെ പ്രതികരണം കൂടി നമുക്ക് തേടേണ്ടതുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് അവർ പറയുന്നത് കേഡർ പാർട്ടിയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പാടില്ല എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. ജനാധിപത്യ പാർട്ടിയാണ് കേഡർ പാർട്ടി, ജനാധിപത്യ പാർട്ടിയാണ്. ആ ജനാധിപത്യം സംരക്ഷിക്കാൻ പാർട്ടി സഖാക്കളെ അതിനെ നീക്കണം, ഉപരി കമ്മിറ്റിയും കൂടെ അതിനുവേണ്ടി നിൽക്കണം. ഞങ്ങളും പിടിച്ചത് ചോരക്കൊടിയാണ്. എന്റെ കയ്യിൽ പിടിച്ച കൊടി തരാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ ഇതിനു വേണ്ടി മരിച്ചു വീണാലും ഞാൻ ഇതിന്റെ മുന്നിൽ തന്നെ കാണും. പ്രതിഷേധം പല പ്രാവശ്യമായിട്ട് ഞാൻ സംഘടനാപരമായിട്ട് അറിയിച്ചതാണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് പോരാട്ടം നടത്തുകയാണ്. എന്റെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിന് മാധ്യമത്തിന് മുന്നിൽ പ്രതികരിച്ചത്. അത് ഇവിടുത്തെ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ്. അതിനുവേണ്ടി എന്നെ ഇവിടെ വെടിവെച്ചിട്ടാലും സംസ്ഥാന നേതൃത്വം നിങ്ങളുടെ വാക്കുകൾ കേൾക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ കേൾക്കുമെന്ന്, അവിടുന്ന് ഞങ്ങൾക്ക് നീതി കിട്ടാത്തതാണല്ലോ ഞങ്ങൾ ഇന്ന് ഇങ്ങനെ വന്ന് നിൽക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ഈ കരുനാഗപ്പള്ളിക്കാർക്ക് എല്ലാം അറിയാ എന്നെ, ഈ കമ്മ ഈ ഇവിടെ നിൽക്കുന്ന മുഴുവൻ ആൾക്കാർക്കും അറിയാവുന്ന വ്യക്തിയാണ് ഞാൻ. കുലശേഖര നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ പരാതികളുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് വന്ന കമ്മിറ്റിയും രണ്ടും തമ്മിൽ ഞങ്ങൾ വറഞ്ഞട്ടി നീയാടി എരുതിയിലോട്ട് വീണ അവസ്ഥയാണ്. അത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നവും. ഞങ്ങൾക്ക് അവിടുന്ന് തീർച്ചയായിട്ടും അതെ, ഞങ്ങൾക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കണ്ടേ? ഞങ്ങളെ അവരുടെ വലയിൽ തന്നെയാണ് കാണുന്നത്. ഞങ്ങളും അതിനെ തന്നെയാണോ പോകുന്നതെന്ന് ചോദിക്കുന്നിടത്ത് ഞങ്ങൾക്ക് അന്തസ്സോടെ നിന്ന് പറയണം. ഞങ്ങൾ പ്രസ്ഥാനത്തിന് വേണ്ടിയാണെന്ന് പറയാൻ ഞങ്ങൾ കഴിയണം. അതേ ഞങ്ങൾ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതിനുവേണ്ടി നീതി ലഭിക്കണമെന്ന് ഞങ്ങൾ ഇന്നലെ വന്ന ഉപരി കമ്മിറ്റിയോടും പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അവിടെ അടിക്കാനും കുത്താനും ആളിനെ നിർത്തിയിട്ട് ഞങ്ങളെ വെടിവെക്കുമ്പോൾ, ഞങ്ങളെ വെട്ടാൻ വരുമ്പോൾ, ഞങ്ങൾ വേണ്ടിയ കൊടി പിടിക്കുന്ന കൈ കുത്തി ഓടിക്കുമ്പോഴ് ഞങ്ങൾ എവിടെ, ഞങ്ങൾക്ക് എവിടെ നീതി കിട്ടുന്നത്? ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. തീർച്ചയായും അദ്ദേഹം സ്കൂളുകളിൽ അവരെ ആളുകളെ മൊത്തം തിരുവി കയറ്റി തിരി കയറ്റാൻ ആരുമില്ല. LC സെക്രട്ടറിയുടെ പണി എന്താ? ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കുലശേഖരവർദ്ധം NS മണ്ണിൽ പിന്നെ 3 പേർക്ക് വീട്ടിൽ തന്നെ ജോലി കൊടുത്ത് ഇദ്ദേഹം പെൻഷനായിപ്പോയി. ഇല്ല, ഇദ്ദേഹത്തോടെ ജോലി ഒപ്പിച്ചേനെ, ജോലി ഒപ്പിച്ച് ഒരു ധാരക സേന കിടന്ന് സ്വയം ഇക്കളിട്ട് അവിടെ കിടന്ന് ചിരിച്ചേനെ പുള്ളി. അതാണ് നമ്മുടെ LC സെക്രട്ടറിയുടെ ഇപ്പോഴത്തെ സ്ഥിതി. ഏരിയ കമ്മിറ്റി ഓഫീസിന് മുൻപിൽ പ്രവർത്തകരുടെ വലിയ തോതിലുള്ള പ്രതിഷേധം നടക്കുകയാണ്. ഇപ്പോഴും ഏതാണ്ട് 100 വരുന്ന പ്രവർത്തകർ ഈ മേഖലയിൽ തന്നെ തുടരുന്നുണ്ട്. അവർ പറയുന്നത് ഒരു കാരണവശാലും മറ്റു തരത്തിലേക്ക് തങ്ങൾക്ക് പോകാൻ കഴിയില്ല, ഏരിയ കമ്മിറ്റി ഓഫീസിനകത്തേക്ക് കയറണമെന്നാണ്. പി ആർ വസന്തൻ അടക്കമുള്ള ആളുകൾ ഏരിയ കമ്മിറ്റി ഓഫീസ്, എനിക്ക് നമുക്ക് പുറകിൽ കാണുന്ന ഏരിയ കമ്മിറ്റി ഓഫീസിലുണ്ട് നേതാക്കൾ. ഇവിടുത്തെ ചേട്ടൻ പാർട്ടി അംഗമാണോ? പാർട്ടി അംഗമാണ് ഞാൻ. അതോടൊപ്പം തന്നെ ഞാൻ കേരള റേഷൻ ബ്രദേഴ്സ് യൂണിയൻ്റെ ഇവിടുത്തെ താലൂക്ക് സെക്രട്ടറിയാണ്, സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. കഴിഞ്ഞ കുറേ വർഷക്കാലമായിട്ട് തന്നെ കരുനാഗപ്പള്ളിയിലെ പാർട്ടിയെ പാർട്ടി അല്ലാതാക്കി മാറ്റി നിർണായ പങ്കുവച്ച ആൾക്കാരാണ് പി ആർ വസന്തനും അതിന് കൂടെ നിൽക്കുന്ന ആൾക്കാരും. അതായത് സ്വജനപക്ഷപാതം, കൂടെ നിൽക്കുന്നവർക്ക് വീട്ടിൽ ഭാര്യക്കും മക്കൾക്കും അല്ലെങ്കിൽ ഭർത്താവിനൊക്കെ ജോലി വാങ്ങിക്കൊടുക്കുന്ന പരിപാടിയാണുള്ളത്. കഴിഞ്ഞ നമ്മുടെ കുലശേഖരത്തിൽ തന്നെ കഴിഞ്ഞ ഇന്നത്തെ സമ്മേളനത്തിൽ ഇതേ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ വളരെ ശക്തമായി തന്നെ ഞങ്ങൾ നിന്നത്. പക്ഷേ അവിടെ സംഭവിച്ചത് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സഖാവ് കെ രാജഗോപാൽ, കെ സോമപ്രസാദിൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ പാർട്ടിയെ തച്ചുടയ്ക്കുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് നടത്തത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഉൾപ്പാട്ടി ജനാധിപത്യമാണ് ഉള്ളത്. ഉൾപ്പാട്ടി ജനാധിപത്യത്തിൻ്റെ കഴുത്തിൽ മത്സരിക്കാൻ സംഭവിച്ചില്ലെന്നാണോ? ജനാധിപത്യ രീതിയിലുള്ള ജനാധിപത്യ പ്രക്രിയയിലൂടെ അല്ല അവിടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും തിരഞ്ഞെടുത്തത്. ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്കാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തിരഞ്ഞെടുക്കാനുള്ള അവകാശം പാർട്ടി ഭരണ
ഭരണഘടനാ നിൽക്കുന്നത്. എന്നാൽ അവിടെ ഉപരിക്കമ്മിറ്റി നേതാക്കന്മാർ എച്ച് എസ് സലാം എന്ന് പറയുന്ന ഒരു പെൺപിടിയൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവിടെ വിഷയങ്ങൾ ഉണ്ടാക്കിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പാർട്ടിയെ നേരായ മാർഗത്തിൽ നയിക്കണമെന്ന് പിന്നെ പൂട്ടിയിട്ടു എന്നാണ് പറയുന്നത്. ഒരു വിഭാഗം നേതാക്കളെ പൂട്ടിയിടുന്ന സാഹചര്യം വരെ ഉണ്ടായോ? അതെന്താ സംഭവം? പൂട്ടിയിട്ടിട്ടൊന്നുമില്ല. പൂട്ടിയിട്ടു എന്ന് പറയുന്നത് അവർ ഈ പറയുന്ന ഞങ്ങളിത് സംസാരിക്കുന്ന കാര്യങ്ങളിൽ രക്ഷപ്പെടാൻ വേണ്ടി അവർ ആ റൂമിൽ നിന്നും ആ ഹാളിൽ നിന്നും പുറത്തിറങ്ങാൻ തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സംസ്ഥാന കമ്മിറ്റി നേതാക്കന്മാരെ പൂട്ടിയിടുന്ന ഒരു മാനസികാവസ്ഥയിലും അത്തരത്തിലുള്ള പ്രത്യേക ശാസ്ത്രമല്ല ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്. അവിടെ ഞങ്ങൾ ഈ ഒരു പറയുന്ന അനീതിക്കെതിരെ ശബ്ദം ഉയർത്തിയപ്പോൾ അവർ പുറത്തിറങ്ങി ഇതിനെ അഭിമുഖിക്കാൻ വയ്യാത്തതുകൊണ്ട് അവർ ഹാളിനകത്ത് തന്നെ ഇരുന്നു എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളിവിടെ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിന് ഫ്രണ്ടിലാണ് പോലീസ് പ്രവർത്തകരെ തടയുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഇനി നിങ്ങളുടെ ഭാവി പരിപാടി? എന്താണ് വളരെ ശക്തമായി ഇവിടുത്തെ പാർട്ടിക്കാരാ ഞങ്ങൾ എതിർക്കുക. ഇവർ കാണിക്കുന്ന എല്ലാ തിന്മകൾക്കെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് 21 വർഷമായിട്ട് ഈ പാർട്ടി മെമ്പർഷിപ്പ് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഗുണ്ട ആക്രമണങ്ങൾ നേരിട്ട ഒരാളാണ് ഞാൻ. എൻ്റെ ഇവിടുത്തെ പാട് വരെ അതിൻ്റെ ഭാഗമായിട്ടാണ്. വ്യാജചാര DYFയുടെ മേഖലാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു. സെക്രട്ടറി ചോദിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏരിയ കമ്മിറ്റി ഓഫീസിനകത്തേക്ക് കയറാനുള്ളൊരു സാഹചര്യം ഇപ്പോൾ നിലവിൽ ഈ സാഹചര്യത്തിൽ ഇല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പ്രതിഷേധം എവിടെ അറിയിക്കാനാണ് തീരുമാനം? പാർട്ടിയാണ് സഖാവേ. ഇത് ഞങ്ങളുടെ പാർട്ടി ആയതുകൊണ്ടാണ് ഈ ഓഫീസും ഞങ്ങളുടെയും കൂടെയാണ്. വിശിഷ്ട NSൻ്റെ പേരിലുള്ള ഞങ്ങളുടെ നാട്ടുകാരനായ NSൻ്റെ പേരിലുള്ള ഒരു പാർട്ടി ഓഫീസ് കൂടിയാണ്. ഞങ്ങൾക്കൂടി അവകാശപ്പെട്ടതാണ്. ഈ പാർട്ടി ഓഫീസിൽ ഞങ്ങളെ തടയുവാൻ ഇവിടെ ആർക്കും അവകാശം? ഒരു മുതിർന്ന പാർട്ടി അംഗമാണെന്ന് തോന്നുന്നു. എത്ര വർഷമായി പാർട്ടി മെമ്പർഷിപ്പിലുണ്ട്? ഞാൻ 72 പോലെ പാർട്ടി മെമ്പർഷിപ്പാണ്. ഒരുപാട് സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടു. ഇപ്പൊ ചുമതല എന്താ? ഇപ്പൊ ഞാൻ വെറും പാർട്ടി മെമ്പർ മാത്രമാണ്. ലോക്കൽ കമ്മിറ്റി മെമ്പർ ആയിരുന്നോ മുൻപ്? ലോക്കൽ കമ്മിറ്റി മെമ്പർ ആയിരുന്നു, രാജ്യ കമ്മിറ്റി മെമ്പർ ആയിരുന്നു. ഞാൻ ചോദിക്കുന്നത് ഇത്തരത്തിലൊരു വിഷയം ഈ പാർട്ടിയിൽ സംഘടനാപരമായി തീരേണ്ട പ്രശ്നം എങ്ങനെ പുറത്തേക്ക് പോയത്? സംഘടനാപരമായി സംഘടനയിലുള്ള ചില നേതാക്കന്മാർ ചാർജുള്ളവർ കക്ഷിയായിരുന്നു. അഴിമതിക്കാരോട്ട് ചില അഴിമതിക്കാരായപ്പോഴത്തെ ഈ ഏരിയ കമ്മിറ്റി മെമ്പർമാർ ചിലരുണ്ട്. നമ്മുടെ BK ബാലേന്ദ്രൻ, PR വസന്തനെ പോലുള്ളവർ ഇവിടെ പിന്നെ കൈക്കൂലി മേടിച്ചുകൊണ്ട് മീനും കൊഞ്ചുമൊക്കെ മേടിച്ചുകൊണ്ട് ആലപ്പാട് പഞ്ചായത്തിലെ ചില പിന്നെ തെറ്റായ നടപടിക്ക് കൂട്ടിരിക്കുന്നു. അത് മാറണം. ഞങ്ങളെല്ലാം പാർട്ടി പുറത്തുതരാം. പാർട്ടി വിട്ടു പോകാനുള്ള ഉദ്ദേശമൊന്നും ഉദ്ദേശവുമില്ല. പാർട്ടിക്കാരെല്ലാവരും കുഴപ്പക്കാരല്ല. ഇവിടെ ഏരിയ കമ്മിറ്റി മുമ്പ് നേരത്തെ വിസ്മൃതാണ് സഖാവേ. പാർട്ടിക്ക് പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തത് അക്കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ? പാർട്ടി എന്താ ബോധ്യപ്പെടുന്നില്ലേ? ബോധ്യപ്പെടുന്നുണ്ട്. പാർട്ടി ബോധ്യപ്പെടുന്നുണ്ട്, പാർട്ടി ഒക്കെ അറിയുന്നു. പക്ഷേ PR വസന്തൻ തെക്കറ്റേ വന്നതിൽ പിന്നെ ഈ അഴിമതിക്ക് വന്ന്, അത് കഴിഞ്ഞ് BK ബാലേന്ദ്രൻ വന്ന്, ഇവർ രണ്ടുപേരും അഴിമതിക്ക് കൂട്ടിയിരിക്കുന്നവരെ. ആലപ്പാട് പഞ്ചായത്തിലെ പാർട്ടിയെ പിളർത്തുന്ന പരിപാടിയാണ് ഇവർക്കുള്ളത്. ഇത്രയും എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ഇത് ഈ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ്. പക്ഷെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഇവർ ഈ ലോക്കൽ സമ്മേളനങ്ങളിൽ കരുനാഗപ്പള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൊടിയൂരിലെ പാർട്ടി തൊടിയൂരിലെ ലോക്കൽ സമ്മേളനത്തിൽ ഇത്തരത്തിൽ 52നെതിരെ 22 പേര് ഭൂരിപക്ഷമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ സമ്മേളനം അവസാനിപ്പിച്ചത്. അത്തരത്തിൽ അംഗങ്ങളുടെ പാർട്ടിക്കാരുടെ ജനാധിപത്യ അവകാശങ്ങളെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഈ കരുനാഗപ്പള്ളി 1-2 നേതാക്കന്മാർക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത് അപ്പോഴും നിങ്ങൾ സംഘടനാപരമായ പരാതി നൽകിയിട്ടുണ്ട് പാർട്ടി. ഇപ്പോൾ എന്തുകൊണ്ടാണ് പാർട്ടി നേതൃത്വത്തിന് ഇത് ബോധ്യപ്പെടാത്തതെന്നാണ് നിങ്ങൾ കരുതുന്നത്? പാർട്ടി നേതൃത്വത്തിന് ഇത് ബോധ്യപ്പെടും. കാര്യം ഞങ്ങൾ പരാതി പോയത് കഴിഞ്ഞ ദിവസമാണ്. ഈ പരാതിയെല്ലാം സംസ്ഥാന നേതൃത്വം പരിശോധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അത് പരിശോധിക്കപ്പെടുന്നതിന് മുൻപ് നിങ്ങളിങ്ങനെ പരസ്യ പ്രതിഷേധമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് സംഘടനാപരമായ നടപടിയിലേക്കൊക്കെ നീങ്ങാനുള്ള സാധ്യതയില്ലേ? അല്ല, പാർട്ടി ഈ പാർട്ടിയിൽ ഞങ്ങൾക്ക് സംഘടനാപരമായ നടപടി എടുക്കണമെങ്കിൽ എടുത്തോട്ടെ. ഞങ്ങൾ സംഘടനാപരമായ നടപടി എടുത്താലും ശരി തന്നെ, ഞങ്ങൾ മരിക്കുന്നിടം വരെ എൻ്റെ 10 15 വയസ്സ് ഉള്ളപ്പോൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഇറങ്ങിയതാ. ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ടുപോകില്ല. ഈ നേതൃത്വം ഈ അവരുടെ സ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പോകും, പക്ഷെ ഞങ്ങൾ പോകില്ല. അതാണ് ഞങ്ങളുടെ പാർട്ടി ബോധം. അത് ഇവർക്ക് അറിയത്തില്ല. അത് നേതാക്കൾ കാണുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. തീർച്ചയായും അതാണ് അവരുടെ നേതാക്കളോട് ഉള്ള മറുപടി. അതാണ് വലിയ പ്രതിഷേധം ആളുകളുടെ ഭാഗത്തുനിന്നുണ്ട്. ഏതാണ്ട് 100 വരുന്ന പ്രവർത്തകർ ഈ മേഖലയിലുണ്ട്. തൊട്ടപ്പുറത്ത് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസാണ്, കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസാണ്. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിന് മുൻപിൽ പോലീസ് വലിയ ഒരു കവചം തീർത്തിട്ടുണ്ട്. പോലീസ് പാർട്ടി അംഗങ്ങൾ കുറേ പേർ അപ്പുറത്ത്, PR വസന്തനെ അനുകൂലിക്കുന്ന പാർട്ടി അംഗങ്ങൾ കുറേ പേർ അപ്പുറത്ത് നിലവിലുണ്ട്. പോലീസിൻ്റെ വലിയ തോതിലുള്ള ഒരു സാന്നിധ്യം ഈ മേഖലയിലുണ്ട്. എന്തായാലും കാപ്പ കേസ് പ്രതിയും ഗുണ്ടാത്തലവനുമായ പങ്കജിൻ്റെ യജമാനാണോ ജില്ലാ കമ്മിറ്റി അംഗം ജില്ലാ കമ്മിറ്റി അംഗം PK ബാലേന്ദ്രൻ എന്ന തരത്തിലൊക്കെയാണ് പോസ്റ്ററുകളുള്ളത്. കുരുന്ന് ശ്രീത്ത് സ്ത്രീപീഡന കേസിലെ പ്രതിയുണ്ട്, കൊടി അഴിമതിക്കാരുണ്ട്, സ്കൂളിൻ്റെ മറവിൽ കൊടികൾ സമ്പാദിച്ചവരുണ്ട്, എന്താണ് ഇഷ്ടക്കാരെ മൊത്തം ആ സ്കൂളിൽ തിരികെ കയറ്റിയ നേതാക്കളുണ്ട് തുടങ്ങിയ എന്തായാലും അവർ പാർട്ടി പ്രവർത്തകരാണ് എന്നവർ എന്തായാലും വെറുതെ പറയുന്നില്ല. മാത്രമല്ല 14 വയസ്സ് മുതൽ പാർട്ടി പ്രവർത്തനം തുടങ്ങിയ ഒരാളെ കണ്ടു, നല്ല പ്രായമുള്ള 70കളിൽ പാർട്ടിയിലേക്ക് വന്ന ഒരാളെ കണ്ടു. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ടോ എന്ന് സംസ്ഥാന നേതൃത്വം പരിശോധിക്കേണ്ടതാണ് അല്ലേ ശ്രീത്?
തീർച്ചയായും സംസ്ഥാന നേതൃത്വം പരിശോധിക്കുമ്പോൾ തന്നെയാണ് അവരുടെയൊക്കെ ഒരു പ്രതീക്ഷ തന്നെയാണ്. അവർ പറയുന്നത് പ്രധാനമായും ഇത്തരത്തിൽ നിരവധി പരാതികൾ ഈ സമ്മേളന കാലത്തിന് മുൻപ് തന്നെ നൽകിയിട്ടുണ്ട്. അതിൽ അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണം നടക്കുമ്പോഴാണ് ഇവിടെ ലോക്കൽ കമ്മിറ്റി ലോക്കൽ സമ്മേളനം ചേർന്ന് കരുനാഗപ്പള്ളി കുലശേരപ്പേട്ട പതിയിൽ സംസ്ഥാന ക്ഷമിക്കണം ലോക്കൽ സമ്മേളനം ചേർന്ന്. ആ ലോക്കൽ സമ്മേളനത്തിൽ എച്ച് എ സലാം എന്ന നേതാവിനെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുന്നുണ്ട്. എന്തായാലും ഏരിയ നേതാക്കൾക്കും ജില്ലാ നേതാക്കൾക്കും ഒക്കെ കടുത്ത എതിർപ്പ് ആ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട്. സംഘടനാപരമായൊരു തെരഞ്ഞെടുപ്പ് ആ മേഖലയിൽ നടന്നിട്ടില്ല. പാർട്ടിയുടെ ജനാധിപത്യ ജനകീയ ജനാധിപത്യ വിപ്ലവം ഒക്കെ പറയുന്ന ലെനിനിസ്റ്റ് സംഘടനാ രീതിയൊക്കെ പറയുന്ന സി പി ഐ എമ്മിൽ കൃത്യമായ രീതിയിൽ അത്തരത്തിലൊരു സംഘടനാ തെരഞ്ഞെടുപ്പ് അവിടെ നടന്നിട്ടില്ല. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ് ലോക്കൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കേണ്ടത്. ഭൂരിപക്ഷ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും വാദിക്കുന്നത് മറ്റൊരാളൊക്കെ ആയിട്ടായിരുന്നു. പക്ഷേ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും അതുപോലെ തന്നെ ഒരു വിഭാഗം സംസ്ഥാന സമിതി അംഗങ്ങളും രാജഗോപാലും അതുപോലെ തന്നെ സോമപ്രസാദും ഈ രണ്ടുപേർ ചേർന്ന് ഒരാളെ അതായത് എച്ച് എ സലാമിനെ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുകയായിരുന്നു എന്നാണ് ആക്ഷേപം മുദ്രാവാക്യം മുഴക്കുന്ന പ്രവർത്തകർ.